ഹലോ, നമസ്കാരം. മിന്നാ മിന്നിവേളിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് പിന്നെ ഇന്ന് നമ്മൾ 16-ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കയ്യമ്മ കിട്ടണ ചരടന്നെയാണ് കൊണ്ടുവരുന്നത്. റാഗി എന്ന തന്നെ കൈച്ചെയിൻ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ നമ്മൾക്ക് ഇന്ന് ഇന്നത്തെ ക്ലാസ് അതുതന്നെയാണ്. അപ്പോൾ ഇത് ഊളൻ നൂലാണ്. ഊളൻ നൂല് പറഞ്ഞ നൂല് നമുക്ക് ബട്ടൺ ഹൗസെന്നൊക്കെ കിട്ടും. ഇതട്ടോ, ഇതുപോലത്തെ ഇതുണ്ടോ, നമ്മൾ ഈ ആളറിയില്ല, നിങ്ങളെല്ലാവരും അറിയില്ലേ, നമ്മൾ കാവ്യമാധവൻ എന്ന് പറഞ്ഞ ആൾ ഫോട്ടോ ആണ്. അപ്പോൾ ഇതേ ഈ നൂൽ, ഇത് കാവ്യമാധവൻ്റെ ഫോട്ടോക്കെല്ലാം ഇതേ മറ്റു ഊളൻ നൂലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ അത് അങ്ങനത്തെ നൂലിൽ കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാ ഈ ചെയ്യുന്നുണ്ടല്ലേ, ഇതിങ്ങനെ ഒരു മോഡൽ. ഇതിൻ്റെ പല കളറുകളും നമുക്ക് പല രൂപത്തിലുണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള നൂല് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്നുണ്ടാക്കണം. നമ്മൾ 16-ാമത്തെ ക്ലാസ്സാണ്, ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വിപണിയിലൊക്കെ എത്തിക്കണം. നമ്മൾ പല രൂപമുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഞാൻ ചെയ്ത് തരുമ്പോൾ എല്ലാവരും ചേർക്കും ഇതൊക്കെ എന്തിനാ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഇത് ഇപ്പോൾ ഇന്നലെ പിന്നെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരു മത്സരം വരെ ഉണ്ടായിരുന്നു ഇതിൽ എന്നെ അങ്ങനത്തെ ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വരെ നമുക്ക് ഇതിന് കാര്യമുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് പോകുന്നത് എന്നെ ഫാഷൻ ഡിസൈനിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും പല രൂപങ്ങളിലാണ് നമ്മളെ മനസ്സിൽ കരുതുന്നത്. ഞാൻ ചെറിയൊരു ക്ലാസ് നമുക്ക് എടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ് വെച്ചെങ്കിൽ ചെറിയൊരു ക്ലാസ്സാണ് ഇപ്പം ഞാൻ എടുത്ത് തരുന്നത്. നമ്മൾ ഫാഷൻ ഡിസൈൻ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയെന്ന് നമ്മളെ മനസ്സിൽ പല പല ഐറ്റംസ്, ഡ്രസ്സുകൾ, അതേപോലെ പല പിന്നെ ഇപ്പം നമ്മളുണ്ടല്ലോ ഫാഷൻ ഷോ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ. അപ്പോൾ അതൊക്കെയാണ് നമ്മളെല്ലാവരും മനസ്സിലും വരുന്നത് കേട്ടോ. പക്ഷെ അതൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ പിന്നെ വേറെ നാട്ടുമ്പുറങ്ങളിലൊക്കെ, അതായത് ഉൾനാടുകളിലൊക്കെ നമ്മൾക്ക് ഫാഷൻ ഡിസൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾക്ക് ചേർന്നതല്ല, നമുക്ക് വേണ്ട, അതൊന്നും നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഇഷ്ടമല്ല. കാരണം നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയൊരു ക്ലാസ് ഇന്നിവിടെ നിങ്ങളോട് നിങ്ങളെ മുമ്പിൽ പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ചെറിയ ക്ലാസ് എന്ന് പറഞ്ഞാലും പിന്നെ അത് നിങ്ങൾക്ക് നിങ്ങളൊക്കെ ഉൾക്കൊണ്ടുകാണ്ട് ഇത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ക്ലാസ്സായിട്ടും വലിയൊരു നന്മ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വലിയൊരു നന്മയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫാഷൻ ഡിസൈൻ കോഴ്സാണ് പറഞ്ഞുകൊണ്ട് നമ്മളിതിൽ ചേരും. പിന്നെ നമുക്ക് വരുന്നത് എന്താ, അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുക. അല്ല, നമ്മൾ ഡ്രസ്സുമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജ്വല്ലറിയൊക്കെ ചെയ്യണുണ്ട്. ജ്വല്ലറിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ കുറേശ്ശെ ചെയ്ത് ഇപ്പോൾ പാസറ് ഞാൻ മൂന്നെണ്ണേ കാണിച്ചിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് പാസങ്ങളുണ്ട്, കൈച്ചെയിനുകളുണ്ട്, അങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിപ്പോൾ ഇത് കുറച്ചെടുക്കും. പിന്നെ ഞാൻ മറ്റുള്ളത് ഡ്രസ്സുമൊക്കെ വരുന്നുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞാൻ പഴയ കോഴ്സുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ചെറിയൊരു ക്ലാസ് വരികയാണ്. അപ്പോൾ നമ്മൾ ഫാഷൻ ഷോ മാത്രമല്ല ആഗ്രഹിക്കേണ്ടത്, ഫാഷൻ ഡിസൈനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതൊന്നുമല്ല നമുക്ക് വേണ്ടി. ഫാഷൻ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിലും ഇത് ഒരു ഉപകാരപ്പെട്ട ഒരു ക്ലാസ്സായിട്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളണം. നല്ലൊരു ക്ലാസ്സായിട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ക്ലാസ്സിനെ പിന്നെ നമുക്ക് ഈ ക്ലാസ്സിൽ നമ്മൾ പറയണത് എന്താ, ഞാൻ പറയണത് എന്താണെന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുമാണ്, എല്ലാവരും ഒന്ന് കേൾക്കുമാണ് കേട്ടോ. നമ്മളിത് വർക്കുകൾ ചെയ്യുമ്പോൾ ഇതൊക്കെ വർക്ക് തന്നെയാണ്, വർക്ക് തന്നെ ചെയ്യണമെന്ന് നമുക്ക് പറയണ്ട. പിന്നെ എന്താ വെച്ചെങ്കിൽ പിന്നെ വർക്ക് നമ്മൾ കുറേ വർക്കുകൾ, പെയിൻറ്റിങ് ഉണ്ട്, ജ്വല്ലറി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജ്വല്ലറിയിൽ പെട്ടതാണ്. ഞാൻ ഇപ്പോൾ ഈ കാണിച്ച് തന്നെ ഈ ഇതൊക്കെ ഇതൊക്കെ ജ്വല്ലറിയിൽ പെട്ടതാണ്. അതേമാതിരി ഡ്രസ്സുകൾ പല പല മോഡൽ ഡ്രസ്സുകളുണ്ട്, എല്ലാം നമുക്കതിൽ പെടും. അപ്പോൾ ഏകദേശം നമ്മൾ പിന്നെ ഡ്രസ്സും പിന്നെ ഡ്രസ് മേക്കിങ്, അത് പിന്നെ ജ്വല്ലറി മേക്കിങ്, പെയിൻറ്റിങ് എല്ലാം ഉണ്ട്, ഗ്രാഫ്റ്റുകൾ എല്ലാം നമ്മൾക്കതിൽ വരുന്നുണ്ട്. ഉൾക്കൊള്ളാണ്ടുള്ള ഒരു ക്ലാസ്സായിട്ട് തന്നെയാണ് ഞാനിത് ചെയ്യാൻ പോകാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേശ്ശെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും പിന്തിരിയാതെ ഇത് എല്ലാവരും കാണും ചെയ്യണം, കേൾക്കും ചെയ്യണം, ഉപയോഗിക്കും വേണം. അത് മൂന്നുണ്ടെങ്കിൽ ക്ഷമയും വേണം കേട്ടോ. എന്നെങ്കിലേ നമ്മൾക്ക് ഇതൊക്കെ വിജയിച്ച് പോവുള്ളൂ. ആ ഒരു കാര്യം കൂടി നമ്മൾക്ക് ഇതൊരു പ്രാധാന്യമാണ് നമുക്ക്. പിന്നെ നമ്മൾ ഇതെന്താ ഇതൊക്കെ ഇങ്ങനെയല്ലേ ഉള്ളൂ, എന്താ ഇതൊക്കെ എന്നൊക്കെ എല്ലാവരും കരുതുക. അതല്ല, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ചെറുതായി ചെറുതായി പോയെങ്കിലേ വലുതായി വലുതായി എത്താൻ കഴിയുള്ളൂ.
അതും ഇതുപോലെ ഈ ഭാഗത്തു നിന്ന് തന്നെ വരണം കേട്ടോ. ഈ ഭാഗത്തു നിന്ന് ഇന്ന് വന്നിട്ട് ഇതാ ഇങ്ങനെ രണ്ട് വിരലിൽ നമ്മൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര വേണ്ട വെച്ചെങ്കിൽ വേണ്ടത്ര നമുക്കിത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് ചുറ്റി കൊടുക്കുക. കണ്ടല്ലേ, ഇനി നമുക്ക് ഇതൊരു വൈറ്റ വേണ്ടത്. ഇപ്പോൾ മൂന്നെണ്ണം രണ്ടെണ്ണം ആയി, ഇനി മൂന്നാമത്തത് ഇതാ ഇതുപോലെ നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കുക. നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചെങ്കിൽ വേണ്ടുന്ന അതിനനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. വേണ്ട അങ്ങനെ നമുക്ക് ഇതും വേണ്ടത് എത്ര വേണ്ട വെച്ചെങ്കിൽ അങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതിങ്ങനെ ഇപ്പോൾ രണ്ട് വിരലിമ്മലാണ് ഞാൻ ചുറ്റിയത്. ഇനി ഇത് നമുക്ക് ഞാൻ ഇപ്പോൾ വൈറ്റാണ് നമുക്ക് റെഡോ വൈറ്റോ ഏതാ നമുക്ക് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇടാം. ഇപ്പോൾ ഞാൻ നമ്മൾ കയ്യുമൊക്കെ ചുറ്റിയിട്ട് നമ്മൾ കയ്യുമ കെട്ടണം. കെട്ടി കഴിഞ്ഞതിന് ശേഷം ഇത് തൂങ്ങിക്കൊടുക്കാം, അങ്ങനെയൊക്കെ വേണതിന്. അപ്പോഴാണ് ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി കിട്ടുക. അപ്പോൾ നമ്മളിതാ ഞാനിതാ ഇതുപോലെ ഒരു ഈ നീളത്തിൽ അത് നമുക്ക് അളവെടുക്കണമെങ്കിൽ അളവെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സുമാറ് കണ്ടെടുക്കുക. അത് നമ്മളെ ഇഷ്ടാനുസരണമാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഓരോന്ന് അളവെടുത്തിട്ട് ഇതപ്പം ഞാൻ ഏകദേശം ഇതാ 20 ഇഞ്ച് നീളത്തിലാണ് ഈ കയറെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 25 നീളത്തിൽ കയറെടുത്തു. ഇതിങ്ങനെ 25 നീളത്തിൽ കയറെടുത്തു. ഈ കയറെടുത്തിട്ട് ഞാനെന്താ ഈ വിരലുമെന്ന് എടുക്കണ്ട കേട്ടോ. ഇതാ വിരലുമെന്ന് ഇങ്ങനെ എടുത്തു. ഈ വിരലുമെന്ന് രണ്ട് വിരലും ഇങ്ങനെ എടുത്തു. എടുത്തതിന് ശേഷം ഇതാ ഇതിൻ്റെ ഈ ഒരു വിരലും ഇതിമ്മ തന്നെ ഉണ്ട്. ഈ വിരലുമ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വലിച്ചു. ഇതുണ്ടോ, ഇത് കാണില്ല, എല്ലാവർക്കും കാണില്ലെങ്കിൽ പറയണേ. ഇതട്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഇതാ ഇത് ഇങ്ങനെ വെച്ചു. കണ്ടോ നമ്മൾ ഞാൻ ഇത് ഉണ്ടല്ലേ ഇങ്ങനെ ഇതാ ഇത് രണ്ടറ്റും ഒരുപോലെ ഒരേ ലെവലിലാക്കട്ടെ. രണ്ടറ്റും ഇതാ ഇതിൻ്റെ രണ്ടറ്റും ഇങ്ങനെ പിടിക്കുക. രണ്ടറ്റും ഒപ്പം ചെയ്തിട്ട് ഇത് ഇവിടെ നല്ല പോലെ കെട്ടി കൊടുക്കണം നമ്മൾ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇത് നല്ല പോലെ കെട്ടി കൊടുക്കുക. ഉണ്ടോ ഇങ്ങനെ നല്ല പോലെ കെട്ടി കൊടുക്കുക. നല്ല ഇത് രണ്ട് കെട്ട് കെട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഒരു കെട്ടാകുമ്പോൾ അത് ലൂസായി പോലും. അപ്പോൾ ഇങ്ങനെ ഇതാ രണ്ട് കെട്ട് കെട്ടി ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മളിവിടെ എത്തി ഇന്നിതാ ഇങ്ങനെ ഇത് ഇവിടെ കറവുണ്ട്. അപ്പോൾ ഇങ്ങനെ പൂവെല്ലാം ആവേണ്ടി നമുക്ക് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ എടുത്തിട്ട് ഒന്നും കൂടി ഇതാ നമ്മുടെ കൈ പോകുന്ന അതേ സെൻറ്ററിക്ക് ഇങ്ങനെ പോയിട്ട് ഇതാ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ, അപ്പോൾ ഇതിൽ നമ്മൾ മുറിയാത്തതുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടി മുറിച്ച് കൊടുക്കുക. ഉണ്ടോ, എന്നിട്ട് ഇത് എല്ലാം കൂടി ഇങ്ങനെ ഒപ്പം വെച്ചിട്ട് ഇത് ഒപ്പണോ അല്ലല്ലോ. ഇതുണ്ടോ പഴയ വലിപ്പം ഇതൊന്ന്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വെച്ചിടാണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഒരേ ലെവലാക്കിയിട്ട് ഇതുണ്ടോ അങ്ങനെ വന്നു ഒരേ ലെവലിൽ മുറിക്കുക. അപ്പം ഈ മുറിച്ചത് എന്ത് ചെയ്യും, ഇതുകൊണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ. ഇതുകൊണ്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതായതുകൊണ്ട് അതിൻ്റെ ഫിനിഷൊക്കെ എന്താ ഭംഗി ഇല്ലേ. അപ്പോൾ അതുകൊണ്ടും അത് ഇങ്ങനെ മാറ്റി വെച്ച് ശേഷം ഇതാ ഇത് നമ്മൾ ഇപ്പോൾ കണ്ടോ പല കളറിൽ പല രൂപത്തിലാണ് ഇത് ഇങ്ങനെ ഇത് പല ഇതിലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യാം നമ്മൾ. കണ്ടോ ഇത് പച്ച ചുവപ്പ് കറുപ്പ് എന്നൊക്കെ പച്ചയും ചുവപ്പും ഇത് പല കളറുകളും ചെയ്യട്ടെ. നമുക്ക് നമ്മളെ ഇഷ്ടാനുസരണമാണ് നമ്മളെ കളറുകൾ നമുക്ക് കയ്യിന് വേണ്ടത് നമുക്ക് ഏതാണ് വേണ്ടത് അതുപോലെ നമ്മളെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാം. കണ്ടോ കണ്ടില്ലേ, ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ നല്ലൊരു ഫ്ലവർ. കണ്ടോ ഇപ്പം നമുക്ക് രണ്ട് ഫ്ലവർ ഇത് മനസ്സിലായില്ലേ. എല്ലാവർക്കും നല്ല പോലെ മനസ്സിലായിണ്ടാവും കരുതുന്നുണ്ട് ഇല്ലേ. ഇത് ഇപ്പം എല്ലാവർക്കും നല്ല രീതി മനസ്സിലായില്ലേ. ഇത് കണ്ടോളൂ ഇതാ ഒന്ന് വലുതോ ഒന്ന് ചെറുതോ ഒന്നും വേണ്ട,
ഒരേ ഇതിൽ വരും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിന് നമ്മൾ ചെയ്യുന്ന മാതിരിയാണ് എല്ലാം ഇതിനിവിടെ ഒരു ബട്ടൺസ് വാണെങ്കിൽ വെക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കല്ലുകൾ വെക്കുക എല്ലാം ചെയ്യുക അതൊക്കെ നമ്മളതിന് ഇഷ്ടാനുസരണമാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ ഇങ്ങനെ ഇപ്പോൾ കാണിച്ചു തന്നു മാത്രം അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് വിടുക സബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ് ചെയ്യുക എല്ലാവരും ഇത് ഷെയർ ചെയ്യുക കേട്ടോ അങ്ങനെ എല്ലാവർക്കും ഇതൊരു ഉപകാരപ്പെട്ട ഒരു ക്ലാസ്സായി കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ഓക്കെ മനസ്സിലാകാത്ത എന്തുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ചോദിക്കട്ടെ എല്ലാവർക്കും